ഭഗവാനെ, കൃഷ്ണ രക്ഷിക്കണേ. ഇന്ന് ഞാൻ ജലപാനം പോലും ഇല്ലാത്ത വ്രതം. എല്ലാം എന്റെ മോക്ക് വേണ്ടിയാ. മോളെ കാത്തോളണേ ഭഗവാനെ, അവക്കൊരു അസുഖം ഉണ്ടാവാതെ കാത്തോളണേ. അല്ല, നീ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞോ? മോള് ചായ കുടിച്ചില്ലല്ലോ. അല്ല, ഇന്നും വ്രതം ആണോ? അതെ, ഇന്ന് ജലപാനം പോലും ഇല്ലാത്ത വ്രതാ. നീ ഇതെന്ത് വിചാരിച്ച? വെള്ളം കുടിക്കാതിരുന്ന പെട്ടെന്ന് വയ്യാണ്ടാവില്ലേ മോളെ? ഇല്ലമ്മേ, അതൊന്നും കുഴപ്പമില്ല. അമ്മ എന്റെ മനസ്സ് തളർത്താൻ നോക്കാതിരുന്നാ മതി. എന്റെ ഭഗവാനെ, എന്റെ മായമുളെ കാത്തോളണേ. നിനക്കെന്താ മോളെ വയ്യേ? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ലമ്മേ, ചെറിയൊരു തലകറക്കം. ഇങ്ങനെ ജലപാനം പോലും ഇല്ലാതിരുന്ന തല കറങ്ങില്ലേ? നീ നടന്നു പോണ്ട, ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോ. ശരി. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ മക്കളനുസരിക്കാൻ പാടാ. എന്നാലും നല്ല കാര്യത്തിനായതുകൊണ്ട് മായയെ എതിർക്കാനും വയ്യ. ഇതിന്റെ ഫലം ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കൃഷ്ണ ഒരു വൈരപ്പ കാത്തോളണേ. അമ്മേ, ഇന്ന് ടീച്ചർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു. ആണോ? അമ്മയ്ക്ക് എന്തുപറ്റി? വയ്യാത്ത പോലെ ഉണ്ടല്ലോ. അമ്മയ്ക്ക് തലവേദന എടുക്കുന്ന അതുകൊണ്ടായിരിക്കും. എന്നാ നമുക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് പോയാലോ? വേണ്ട, വീട്ടിൽ പോയിട്ടേ കുറച്ചു നേരം കിടക്കുമ്പോ മാറിക്കോളും.